നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി വലിയ രീതിയിൽ രാജ്യങ്ങളെയെല്ലാം ബാധിച്ചപ്പോഴും ഒരു പരിധിവരെ ഇതിൽ നിന്നെല്ലാം കരകയറാനായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. ഇത് പല വാർത്തകളിലും നമ്മൾ കണ്ടതുമാണ്. പല സർവേകളിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും കണ്ടിരുന്നു. പുതിയ സംരംഭങ്ങളെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയും ഏത് സംരംഭത്തിനും അതിൻ്റെതായ വളം നൽകാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ നിർമ്മാണത്തിന്റെ ഒരു ഭാഗം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റാനായി കമ്പനി ആലോചിക്കുന്നതും. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്നത്. 5 മുതൽ 10 ലക്ഷം യൂണിറ്റ് പിക്സൽ സ്മാർട്ട് ഫോണുകൾ വരെ നിർമ്മിക്കാൻ ഇന്ത്യയിലെ നിർമ്മാതാക്കളിൽ നിന്ന് ലേലം കൊള്ളാൻ ചിന്തിക്കുകയാണ് കമ്പനി. ഇത് സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിന്റെ വാർഷിക ഉൽപാദനത്തിന്റെ 10% മുതൽ 20% വരെ തുല്യമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കോവിഡ് കാരണം ചൈനയിലുണ്ടായ ലോക്ക്ഡൌണ് ഫോണുകളുടെ ഉൽപാദനം തടസ്സപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ബീജിംഗ് വിഷയവും പുതിയ തീരുമാനത്തിനുള്ള കാരണമാണ്. കമ്പനി ഇതര മാർഗങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാകും ഉൽപാദന കേന്ദ്രങ്ങൾ മാറ്റുക. കരാർ നിർമ്മാതാക്കൾ ചൈനയിൽ നിന്നുള്ള ഉൽപാദനം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ, മെക്സിക്കോ, വിയറ്റ്നാം തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലേക്കാകും ശ്രദ്ധ കൂടുതൽ വർദ്ധിക്കുക. നിലവിൽ പിക്സൽ ഫോണുകൾ വിപണിയിൽ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളെക്കാൾ പിന്നിലാണ്. ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഗൂഗിളിന് വിപണിയിലെ തന്റെ എതിരാളികളെ മറികടക്കാനുള്ള അവസരം കൂടിയായി മാറും. ഗൂഗിളിന്റെ എതിരാളിയായ ആപ്പിൾ 2017 തന്നെ ഇന്ത്യയിൽ ഫോണുകൾ അസംബിൾ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു.